السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നാം ഒക്കെ ഒരുമിച്ച് കൂടിയത്. റജബ് മാസത്തിൽ ഒരുപാട് മഹത്തുക്കളെ സ്മരിക്കാറുണ്ട്. മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ മഹാനാണ്. എന്തുകൊണ്ടും നമുക്ക് അറിയാവുന്ന നമ്മുടെ മദ്ഹബാണ് നാം അംഗീകരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് അവിടുത്തെ മഹബത്തും അവിടുത്തെ സ്നേഹവും അവിടുത്തെ ഫളും ഒക്കെ നാം മനസ്സിലാക്കണം. അതുപോലെ മറ്റൊരാളാണ് ബഹുമാനപ്പെട്ട സുൽത്താൻ ഹിന്ദ് ഖാജ മുഈദുൽ ജസ്തി അജ്മീരി ഖുദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ്. മഹാനുപരികളുടെ അനുസ്മരണം നമ്മുടെ മാണിദാറുൽ ഷാ കെ ജി എൻ മിത്തൂരിൽ നടക്കുകയാണ്. കെ ജി എൻ എന്ന് പറഞ്ഞാൽ തന്നെ ഖാജ ഗരീബ് നവാസ് എന്നാണ്. പാവങ്ങളുടെ അത്താണി എന്നറിയപ്പെടുന്ന മഹാനായ സുൽത്താൻ ഹിന്ദ് ഖാജ മുഈദുൽ ജസ്തി അജ്മീരി ഖുദ്ദസല്ലാഹു തആല സിർഹുൽ അസീസ് മഹാനവരുകളുടെ പേരിൽ നടത്തുന്ന അജ്മീർ മൗലിദ് നാളെ മിത്തൂരിൽ നടക്കുമ്പോൾ, കെ ജി എൻ മിത്തൂരിൽ നടക്കുമ്പോൾ എല്ലാ ആൾക്കാരും അതിൽ പോയി സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. മഹാനായ സൈനുൽ ഉലമ മാണി ഉസ്താദ്, നമുക്കറിയാം മാണി ഉസ്താദിൻ്റെ മഹത്വം പറയേണ്ടതില്ല. കർണാടകയിൽ ഉടനീളം സഞ്ചരിക്കുന്ന മഹാനാണ്. എന്ന് മാത്രവുമല്ല, കേരള കർണാടക തുടങ്ങിയ സ്ഥലങ്ങളിൽ അറിയപ്പെടുന്ന വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയും നല്ല സൗമ്യ സ്വഭാവം ഉള്ള ആളും തഖ്വയും ഇബാദത്തും നിറഞ്ഞ മഹാനായ ഒരുപാട് മഹല്ലത്തിൻ്റെ ഖാദി, ഉടുപ്പി ചിക്കമംഗ്ലൂർ തുടങ്ങിയ ഒരുപാട് മഹല്ലത്തിൻ്റെ ഖാദിയായ ബഹുമാനപ്പെട്ട മാണി ഉസ്താദ് സൈനുൽ ഉലമ മാണി ഉസ്താദിൻ്റെ ആ കരങ്ങൾക്ക് ശക്തി പകരേണ്ടത് നമ്മുടെ കടമയാണ്. ആ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം സഹായിക്കണം, സഹകരിക്കണം. അതുകൊണ്ട് ഇൻഷാ അള്ളാ നാളെ നടത്തുന്ന സന്തൽ മരവണിക്ക് നല്ല വിഭവങ്ങൾ കൊണ്ടുപോകുമ്പോൾ അതിനൊക്കെ സഹായിക്കണം. എൻ്റെ നമ്മളെ കൊണ്ട് എന്തൊക്കെ കഴിയുന്നുണ്ടോ, പഞ്ചസാരയാണെങ്കിൽ പഞ്ചസാര, അരിയാണെങ്കിൽ അരി, തേങ്ങ, എണ്ണ, എന്ത് കഴിയുന്നു അവിടുത്തെ മുത്തഅല്ലിമീങ്ങൾ ഭക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്തു കൊടുക്കണം. ആ മഹത്തുക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്താൽ വലിയ ഫലമാണ്. അതുകൊണ്ട് നമ്മുടെ ഉസ്താദ്, നമ്മുടെ നാട്ടിൻ്റെ ഖാദി, നമ്മുടെ നാട്ടിൻ്റെ അഭിമാനം ബഹുമാനപ്പെട്ട സൈനുൽ ഉലമ മാണി ഉസ്താദിന് വേണ്ടി നാം ദുആ ചെയ്യണം. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ എന്ന് ദുആചിയോട് കൂടെ ഉസ്താദിൻ്റെ ആ സ്ഥാപനത്തിനെ സന്തോഷിപ്പിക്കേണ്ടത്, അവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം നൽകേണ്ടത്, അവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ഭക്ഷണം നൽകേണ്ടത്, മറ്റുള്ള എല്ലാ കാര്യത്തിലും സഹകരണങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. നമ്മുടെ നാട്ടിൻ്റെ വലിയൊരു ഇസ്സത്താണ് ആ സ്ഥാപനം എന്ന് നാം അറിയണം. ഇവിടെ പുത്തൻവാദികളും നവീനവാദികളും മറ്റ് തോന്നിവാസികളൊക്കെ വന്നപ്പോൾ നമ്മുടെ മക്കളെ കവർന്നെടുക്കുന്ന സമയത്ത് ആ മക്കളെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോകാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ശ്രമിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. അതുകൊണ്ട് കർണാടകയുടെ എല്ലാ ആലിമീങ്ങളും എല്ലാ ആലിമീങ്ങളും അതുപോലെ ഇവിടെ ജ്വലിച്ചു നിൽക്കുന്ന എല്ലാ ഉസ്താദുമാരും ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ്. അതുപോലെ ഇവിടെ എഴുത്തിലാണെങ്കിലും പ്രസംഗത്തിലും ക്ലാസ്സിലും എല്ലാ വിഷയത്തിലും ഇന്ന് ഫെബ്രുവരി 6-ാം തീയതി ഞായറാഴ്ച പകലാണ് ഇതിവിടെ നടക്കുന്നത്. അതിന് ധാരാളം ആൾക്കാരെ പോന മുഖേനയും മറ്റും ക്ഷണിച്ചിട്ടുണ്ട്. ചില ഉസ്താദിന്റെ സ്ഥാപനം നമ്മുടെ സ്ഥാപനമാണല്ലോ. അതുകൊണ്ട് നമുക്ക് ഉസ്താദിന്റെ ആ കരങ്ങൾക്ക് ശക്തി പകരാൻ നാം മുന്നിലുണ്ടാകണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട മാണി ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ആ മാണിക്ക് കൊടുക്കുന്ന ഓരോ വിഷയത്തിലും അള്ളാഹു അതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾക്കും നമുക്കും നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്കും